വെൽക്കം ടു ദിയ ബ്ലോഗ്സ്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരള സ്റ്റൈൽ ഫിഷ് ഫ്രൈ ആണ്. നമ്മൾ ഓൾറെഡി ഫിഷ് കറി ചെയ്തായിരുന്നു, അത് വന്നിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇത് വന്നിട്ട് അമ്മയാണെങ്കിൽ കറിക്കിടാൻ വേണ്ടിയിട്ട് മൂന്ന് മീൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ച്, അപ്പോൾ ഒരു 10 പീസ് മീനേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു മൂന്ന് മീന് മാറ്റി വെച്ച് കേട്ടോ. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാൻ വരും. ഹലോ, അപ്പോൾ ഇത് വന്നിട്ട് മഞ്ഞപ്പൊടിയാണ്, ഇത് വന്നിട്ട് മുളക് പൊടി അമ്മ വീട്ടിൽ ചെയ്തത്, ഇത് വന്നിട്ട് പെരിഞ്ചീരകം, ഇത് ആച്ചി ഫിഷ് മസാല, പിന്നെ ഇത് വന്നിട്ട് ചെറിയുള്ളി. ചെറിയുള്ളി വന്നിട്ട് നമ്മൾ ഇടി വെച്ച് ചതയ്ക്കും കേട്ടോ, ഇത് ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ചതച്ചിട്ടേ മിക്സ് ചെയ്യുള്ളൂ. ഇത് വന്നിട്ട് ഞാൻ അന്നേ കാണിച്ചിരുന്നു ഓൾറെഡി, ആ വീഡിയോ കണ്ടവർക്ക് അറിയാം ഇതെന്താണെന്ന്. ഉപ്പ് ഞാൻ കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയണം, ഉപ്പ് കല്ലുപ്പാണ് നമ്മുടെ വീട്ടിൽ, കല്ലുപ്പാണ് നല്ലത്. സോ കല്ലുപ്പ് ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ്, വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ വന്നിട്ട് വെളുത്തുള്ളി ചതയ്ക്കണം കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം, നമ്മൾ ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ചെറിയ പീസ് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കുറച്ച് ഇളക്കി കൊടുക്കണം, അതിനാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. ഇളക്കി കൊടുത്തിട്ടുണ്ട്, ഇനി നമ്മൾ കുറച്ചുകൂടെ. ഇനി നമ്മൾ എല്ലാവരും കൂടെ മിക്സ് ചെയ്യാൻ പോകണം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ മീൻ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞില്ല, പിന്നെ വന്നിട്ട് മീനിൽ നടുക്കൊരു വര ഇട്ടിട്ടുണ്ടോ ഉണ്ടോ, അപ്പുറത്തെ സൈഡും ഉണ്ട്, എല്ലാ മീനിലും അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഒക്കെ ഉണ്ട്, അങ്ങനെ മരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിനി എല്ലാം കൂടെ ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് ഫസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം, വെള്ളം കൂടി പോകാൻ പാടില്ല, അതുകൊണ്ടാണ് ഇതുപോലെ മീനിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാല ചേർക്കണം. നമ്മുടെ ഫസ്റ്റ് മീനിൻ്റെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് തേപ്പിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ ആഹത്ത് തേച്ച് കൊടുക്കണം, കുറച്ചുകൂടെ ആഹത്ത്. അപ്പം നമ്മളെ ഉപ്പിടാൻ മറന്നു, അപ്പോൾ ഉപ്പ് ഇത്തുപോലെ ഒഴിച്ചിട്ട് കൊടുക്കാം. ഇത്ര വേണ്ട, നമ്മളിനി അടുത്തത് വന്നിട്ട് ഈ മീനൊക്കെ ഈ ഈ പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണേ. ലാസ്റ്റ് മൂന്നാമത്. അപ്പം ഇനി മസാല ഇതുപോലെ ഇരിക്കും. അപ്പം നമ്മൾ മസാല വന്നിട്ട് ഇതുപോലെ ബാക്കി ഇരിപ്പുണ്ടേ. എനിക്ക് വന്നിട്ട് മസാല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, എനിക്ക് മസാല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, കാരണം നല്ല എരിവാണ് എനിക്കിഷ്ടം. എനിക്ക് ഈ മസാല വന്നിട്ട് ചോറിൻ്റെ കൂടെ ഇത് ചെയ്ത് ചോറിനോടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് ആഹാ, സൂപ്പർ അടിപൊളി ടേസ്റ്റായിരിക്കും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചുമ്മാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കരുത്, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് അടച്ച് വയ്ക്കുകയാണേ, അരമണിക്കൂർ അടച്ച് വയ്ക്കണം. അതിനുശേഷം നമ്മൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ ആഹാ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇനി പൊരിച്ചെടുത്തിട്ട് കാണാം, പൊരിക്കാൻ വേണ്ടി പോകുമ്പോൾ. ഓക്കെ, അതുവരെ. എണ്ണയൊക്കെ നല്ല ചൂടായി വരുന്നുണ്ട്, നമ്മൾ എണ്ണയൊക്കെ വെച്ച് അരമണിക്കൂർ വെട്ടിയത് മടുത്ത്. ഞാൻ എപ്പോഴും ആ അരമണിക്കൂറായാ, ആ അരമണിക്കൂറായാ ക്ലോക്കിൽ തന്നെയായിരുന്നു നോക്കിയിരുന്നു. അപ്പം നമ്മൾ മീനൊക്കെ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നാ കാണുമ്പോൾ അറിയാം നല്ല സെറ്റായിട്ടുണ്ടെന്ന് മീൻ. അതെ, നമ്മുടെ മീന് സെറ്റായത് മീൻ. ചിക്കൻ ചിക്കൻ
നമ്മുടെ മീൻ വരിഞ്ഞു വരുന്ന കണ്ടോ അപ്പോൾ അതെ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ മസാല നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മസാല ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് മസാല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചോറിൻ്റെ കൂടെ വഴി കഴിക്കുമെന്ന് അപ്പോൾ ഈ മസാല വന്നിട്ട് സൂപ്പർ ടേസ്റ്റാണ് ഞാൻ കഴിക്കുമ്പോൾ അതും കൂടെ എടുത്ത് കാണിക്കും ഇപ്പം എൻ്റെ അച്ഛനില്ല അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ് അന്ന് സൺഡേ ആയിരുന്നു ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ആ സെൻറ്ററിലുള്ള മീൻ തന്നെ എടുക്കുക കേട്ടോ ആ ചുച്ചു ചൂടുണ്ട് അതിനകത്ത് പോലും പീസാണ് എല്ലാം കറക്റ്റ് ഭാഗത്തിനാട്ടോ അടിപൊളിയായി കൊള്ളാം ഈ മസാല എടുത്ത് വെച്ചത് മസാല മസാല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ ബൈ.